അത്തരത്തിലുള്ള ഒരു പ്രതിഭയെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ദിവസം ഒക്ടോബർ 22 ഈ വിഷയം ചർച്ചക്കെടുക്കുന്നതിലും കൂടി ഒരു പ്രസക്തിയുണ്ട്. ഒക്ടോബർ 24 നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫുആദ് സെസ്ഗിൻ എന്ന് പറയുന്ന തുർക്കിഷ് സയന്റിസ്റ്റും ഇസ്ലാമിക് സ്കോളറിന്റെയും ജനനം. 1924 ജനിക്കുകയും 2 മുമ്പ് മരണപ്പെടുകയും ചെയ്ത ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സംസാരമാണ് പലപ്പോഴും പലർക്കും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മലയാളികളായ സമൂഹത്തിന് ഈ വിഷയത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ അർത്ഥത്തിൽ ഈ ഒരു സെഷനെ ഉപയോഗപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനും അറിയുവാനും ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെയുള്ള പ്രചോദനം ഈ ഇത്തരം ഒരു സെഷൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായി ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ സൈഫുദ്ദീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് ഈ വർഷം, അതായത് 21 തന്നെ, 20 ജനിച്ച് 21 മരിച്ച ഇസ്ലാമിക ലോകത്തെ അതിപ്രധാന സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഒരു തുർക്കിഷ് സ്കോളറാണ് ഫുആദ് സെസ്ഗിൻ. ഫുആദ് സെസ്ഗിൻ എന്നുള്ള ആ പണ്ഡിതനെ കുറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇസ്ലാമിക പഠന മേഖലകളിൽ, ഇസ്ലാമിക് സ്റ്റഡീസിൽ, ഇസ്ലാമിൻ്റെ വിവിധ മേഖലകളിൽ വൈജ്ഞാനിക സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തുർക്കി സ്കോളേഴ്സിൻ്റെ പേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല. 1300 മുതൽ 1924 വരെയെങ്കിലും പേരിലെങ്കിലും നല്ലൊരു ശതമാനം മുസ്ലിം ലോകത്തെ ഭരിച്ചിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ, ഇത്രയും നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലെ ഏകദേശം 900 വർഷങ്ങളെങ്കിലും നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് നമ്മളുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ ചരിത്രം നമ്മൾ വായിക്കുന്നത് അമവി പ്രോഫറ്റിക് പീരീഡ്, അമവി പീരീഡ്, അബ്ബാസി പീരീഡ്, പിന്നീട് ഉസ്മാനി പീരീഡ് എന്ന് പറഞ്ഞ് ചെറിയൊരു കാലഘട്ടത്തെ വായിക്കുകയും അത് തുർക്കിയിലേക്ക് ഒതുക്കുകയും പിന്നീട് യാതൊരുവിധ ചർച്ചകൾ അവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സാധാരണ വൈജ്ഞാനിക സംഭാവനകൾ നോക്കുമ്പോൾ പേർഷ്യക്കാരുടെയും സെൻട്രൽ ഏഷ്യൻ വംശജരുടെയും അറബ് വംശജരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ഈ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ സംഭാവനകളായി എണ്ണപ്പെടുന്നത്. എന്നാൽ തുർക്കിക്കാർക്ക് അപ്പുറം ഉസ്മാനിയ ഖിലാഫത്തിൽ ജീവിച്ചിരുന്ന വിവിധ പണ്ഡിതന്മാരുടെ സംഭാവനകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല, അവരുടെ പേരുകൾ കാണുവാൻ സാധിക്കില്ല. ഷേഖുൽ അക്ബർ ഇബിൻ അറബിയുടെ സംഭാവനകൾ അധികവും നടക്കുന്നത് ഉസ്മാനിയ ഖിലാഫത്തിലാണ്, പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടാറില്ല. മുല്ല ഫെനാരിനെ പോലുള്ള, ഇബിന് കമാലിനെ പോലുള്ള, പീർ റയീസിനെ പോലുള്ള, അഹമ്മദ് ചെലബീനെ പോലുള്ള വിവിധ പണ്ഡിതന്മാർ, വിവിധ സയൻസ് ഫീൽഡിൽ തന്നെ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരുടെ പേരുകൾ നമ്മുടെ ഇസ്ലാം സ്റ്റഡീസ് വർക്കുകളിൽ കാണാനേ കഴിയില്ല. അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. തുർക്കിക്കാർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു അറബ് വംശീയത
അല്ലെങ്കിൽ പേർഷ്യൻ വംശീയത, പ്രത്യേകിച്ച് അറബ് വംശീയതയാണ് ഇവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. ഇക്കാരണത്താൽ തുർക്കി ബാക്ക്ഗ്രൗണ്ട് ഉള്ള, തുർക്ക് വംശജരുടെ അവരുടെ ഒരു പിൻബലമുള്ള, ചരിത്ര പശ്ചാത്തലമുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷനെ ഇവർ നിരസിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തുർക്കി ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇസ്മായിൽ ടി കാരനെ പോലുള്ള ആൾക്കാർ അദ്ദേഹം രചനകൾ പോലും രചിച്ചിട്ടുണ്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ട്. അറബ് ഇസ്ലാമിക ലോകത്തെ തുർക്കിക്ക് വിരുദ്ധ സമീപനത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രചനകൾ പോലും, ഇന്റർവ്യൂകളിൽ പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തുർക്കി ലോകത്തിന്റെ അവസാനത്തേക്ക് ഏറ്റവും സുപ്രധാനമായ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതൻ എന്ന നിലയിൽ നമ്മൾ ഫുആദ് സസ്കിന്റെ പേര് എടുത്തു പറയേണ്ടി തന്നെ വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അതാണ് നമ്മളുടെ ചർച്ചയിലെ പ്രധാന വിഷയം. സ്വാഭാവികമായും തുർക്കി ലോകത്ത് തന്നെ ഉണ്ടായി, അവിടെ തുർക്കിയിൽ തന്നെ മരണമടയുന്ന, ഏകദേശം 94 വർഷം ജീവിച്ച, 94 വയസ്സായിരുന്നു അദ്ദേഹം മരണമടയുമ്പോൾ. 1924 ഒക്ടോബർ 24 ജനിക്കുകയും 2018 ജൂൺ 30 മരണമടയുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഫുആദ് സസ്കിൻ. ഈ കുർദിഷ്, തുർക്കിയിലെ തന്നെ കുർദിഷ് പോപ്പുലേറ്റഡ് ഏരിയ ആയ ഇദ്ലിസ്, ബിദിലിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ബിദിലിസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ലോക്കൽ ഡിസ്ട്രിക്ട് കാളിയായിരുന്ന, മുഫ്തിയായിരുന്ന വാപ്പ, അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന ഇസ്ലാം സ്റ്റഡീസും അറബി ഭാഷയെല്ലാം പഠിക്കാൻ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന, പണ്ഡിത അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈജ്ഞാനികത്തിൽ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം ഉർസൂർമ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തുർക്കിയിലെ തന്നെ മറ്റൊരു നഗരപ്രദേശമുണ്ട്, അവിടെ പോയി അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹം 1947 ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായി, അതായത് ബിരുദാനന്തര ബിരുദം അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാനായി അവിടെ പോകുന്നു. സ്വാഭാവികമായും ഒരു മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ താല്പര്യമുണ്ടായിരുന്ന ആളാണ് ഫുആദ് സസ്കിൻ. പക്ഷേ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കണം. 1940s 1950s കാലഘട്ടം എന്ന് പറയുന്നത് തുർക്കി ഏകദേശം ഇസ്ലാമിക ലോകത്തിൽ നിന്ന് മാറി കമാലിസ്റ്റ് വീക്ഷണങ്ങൾ സ്വീകരിക്കുകയും കമാൽ പാഷയുടെ കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വളരുന്നത്. അപ്പൊ സ്വാഭാവികമായും കമാലിസ്റ്റ് ഫിലോസഫി ശക്തമാവുന്ന, കമാലിസ്റ്റ് കൺസെപ്റ്റുകൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ശക്തമായി പഠിപ്പിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടവുമാണ് അദ്ദേഹം ആ ഒരു സമയത്താണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്, ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രമുഖരായ യൂറോപ്യൻ പണ്ഡിതന്മാരുടെ ശക്തമായ സാന്നിധ്യവും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനാണ്, ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. യൂറോപ്യൻ പണ്ഡിതന്മാർ എന്ന് ഞാനിവിടെ പറയുമ്പോൾ ഈ തുർക്കിക്ക് യൂണിവേഴ്സിറ്റികളിൽ, പല യൂണിവേഴ്സിറ്റികളിലും ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരെ പ്ലേസ് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിലെ പ്രധാന പണ്ഡിതനായിരുന്ന ഹെൽമറ്റ് റിട്ടർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുമായി, ഒരു ഓറിയന്റലിസ്റ്റ് സ്കോളറുമായും അദ്ദേഹം കണ്ടുമുട്ടുകയും ഈ ഫുആദ് സസ്കിന്റെ ടാലന്റ് കാലിബർ തിരിച്ചറിഞ്ഞ ഹെൽമറ്റ് റിട്ടർ അദ്ദേഹത്തെ കൂടുതൽ സയൻസുമായി ബന്ധപ്പെട്ട, സയൻസിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ തന്നെ, ഓറിയന്റലിസ്റ്റ് ആവുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്തെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ പഠിച്ചെടുക്കുന്ന ആളാണല്ലോ, അത് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെൽമറ്റ് റിട്ടർ അദ്ദേഹത്തെ ഇസ്ലാമിക സയൻസിന്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലേക്ക് തിരിച്ചു വിടുകയും ഇത് പിന്നീട് ഇന്ന് നമ്മൾ അറിയുന്ന, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഫുആദ് സസ്കിന്റെ ഒരു വളർച്ചയിലെ പ്രധാന ടേണിംഗ് പോയിന്റ് ആയി മാറുകയും ചെയ്യുന്ന ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് 1947 ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്താംബൂൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ സാധാരണ ഹയർ എഡ്യൂക്കേഷനിലെ റിസർച്ചുകൾ ഉണ്ടാവും. ആ ഒരു സമയത്ത് അദ്ദേഹം അബൂബൈദ മാമർ ബിൻ മസൂമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ മജാസുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു രചനയെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം
ഹദീസുകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ഈ രചനകളിലും ഇതുമായി ബന്ധപ്പെട്ട വർക്കുകളിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. നമ്മളാൽ ഞാൻ പറഞ്ഞത് ആലോചിക്കണം. കാരണം ഓറിയൻസ്ഡ് രചനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റാക്ക്, ആക്രമണം, ഇസ്ലാമിക സ്റ്റഡീസ് വിഷയങ്ങളിൽ നടന്ന ആക്രമണം ഹദീസിന്റെ സാധുതയെ, ഹദീസിന്റെ നിയമ സാധുതയെ, പ്രാമാണികതയെ വെല്ലുവിളിച്ച് അതിനെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു അന്ന്. സ്വാഭാവികമായും ഗോൾസിഹറിനെ പോലുള്ള അടക്കമുള്ള വിവിധ ഓറിയൻസ്ഡ് പണ്ഡിതന്മാർ ഹദീസ് എന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററിയുമായി കേട്ട് എഴുതിയ വാമൊഴിയിൽ നിന്ന് പകർത്തെടുത്ത സാധനമാണ്, ഒരു വസ്തുവാണ്, സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാമാണികത കൽപ്പിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് തീർപ്പെഴുതിയ കാലഘട്ടത്തിലാണ് ഫുആദ് സസ്കിൻ ഈ പറയുന്ന റിസർച്ചിന്റെ കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം 1954 സഹീഹ് ബുഖാരി എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം PhD ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ PhD കൂടി അദ്ദേഹം ചെയ്യുന്നത് സഹീഹ് ബുഖാരി എന്ന് പറയുന്നത് ഇമാം ബുഖാരി കേട്ട് എഴുതിയത് മാത്രമല്ല, തിർമിതിയുടെയും അതുപോലെ തന്നെ തൊബക്കാത്ത് പോലുള്ള രചനകളും ഇലല് പോലുള്ള രചനകളും അടക്കം വിവിധ രചനകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇമാം ബുഖാരി കേട്ടെഴുതിയത് മാത്രമല്ല, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് പോലും റെഫറൻസ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സ്വഹാബികൾ ഹദീസ് എഴുതി വെക്കുമായിരുന്നു. ആ ഹദീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ രചനകളിലും പ്രധാന അവലംബമായി സ്വീകരിച്ചത് എന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം ഈ PhD കൂടി സമർപ്പിച്ചത്. ഈ ഒരു സമർപ്പണം അന്ന് വരെ നിലനിന്ന തുർക്കിയിലടക്കം, പ്രത്യേകിച്ച് യൂറോപ്പിലും പിന്നെ യൂറോപ്പിന്റെ ഒരു ഗേറ്റ്വേ ആണല്ലോ തുർക്കി, ഈ തുർക്കിയിലടക്കം നിലനിന്നിരുന്ന ഹദീസുമായി ബന്ധപ്പെട്ട റിഫോമിസ്റ്റ് കാഴ്ചപ്പാട്, മുസ്ലിങ്ങളിൽ പലരും ആൾക്കാരും ഈ പറയുന്ന യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരുടെ ചിന്ത ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ ഒരു സമയത്താണ് അദ്ദേഹം പറയണത് ഹദീസിനെ ഇവർ പറയുന്നത് പോലല്ല സ്വീകരിക്കേണ്ടത്, പകരം ഹദീസിനെ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രീതിയിൽ അടിസ്ഥാനത്തിൽ അത് ഇമാം ബുഖാരിയും ബാക്കിയുള്ള പണ്ഡിതന്മാരും റിസോഴ്സുകൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് ഈ രചനകൾ നടത്തിയിട്ടുള്ളത്, കമ്പൈലേഷൻ അതായത് ഈ സമാഹരണം നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഇസ്ലാം സ്റ്റഡീസ് വിഷയത്തിലെ ഉലൂമുൽ ഹദീസ് അല്ലെങ്കിൽ ഹദീസ് അല്ലെങ്കിൽ ഇസ്ലാം സ്റ്റഡീസ് വിഷയങ്ങളിലെ സുപ്രധാനമായ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അദ്ദേഹം ചെയ്തത്. നമ്മൾ ഫുആദ് സസ്കിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും അറിയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്, അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ തുടങ്ങുന്നത് ഇസ്ലാമിന്റെ പ്രാമാണികതയുടെ അടിസ്ഥാന സംഭവങ്ങളിൽ ഒന്നായ ഹദീസിനെ സംരക്ഷിച്ചു കൊണ്ടായിരുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു വസ്തുത. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ 1954 അദ്ദേഹം ഈ PhDക്ക് ശേഷം അദ്ദേഹം വിവിധ മേഖലകളിൽ റിസർച്ച് തുടങ്ങാനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫുആദ് സസ്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഏത് വിഷയത്തിലാണോ അദ്ദേഹം റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ വിഷയത്തിലെ ഭാഷ പഠിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 30 എങ്കിലും ഭാഷ ലാംഗ്വേജ് അദ്ദേഹം പഠിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് മുൻകാല ഭാഷകളായ ലാറ്റിൻ, അസീറിയൻ ഭാഷകൾ, ഹീബ്രു ഭാഷകൾ, അറാമിക് ഭാഷകൾ, അറബി, പേർഷ്യൻ അടക്കമുള്ള, ജർമ്മൻ അടക്കമുള്ള വിവിധ 30 ഭാഷകൾ അദ്ദേഹം പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഒരു വിഷയം പഠിക്കുമ്പോൾ ആ ഭാഷയിലുള്ള അത് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ മാനുസ്ക്രിപ്റ്റുകളും അതിന്റെ ലഘുലേഖകളും റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം റിസർച്ചിന് തയ്യാറായത്. അത് നമുക്കൊരു മെത്രോളജിയും കൂടിയാണ്. സാധാരണ ഒരാൾ റിസർച്ച് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഷയിൽ നിന്ന് ഒരു അറബി ഭാഷയിലുള്ള രചനയാണ് നമ്മൾ വായിക്കേണ്ടതെങ്കിൽ നമ്മളത് മലയാളത്തിൽ വായിച്ചുകൊണ്ട് റെഫർ ചെയ്യുന്ന സ്വഭാവം പലപ്പോഴും നമുക്കിടയിൽ കാണാറുണ്ട്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ അനിവാര്യമാണ്. ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആ ലാംഗ്വേജിലാണ് ഏറ്റവും സുന്ദരമായി പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഭാഷ പഠിക്കുക തന്നെ വേണം എന്നത് ഫുആദ് സസ്കിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം
അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമാലിസ്റ്റ്, സെക്കുലറിസ്റ്റ്, ഓറിയന്റലിസ്റ്റ്, വിവിധ തരത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചിരുന്ന വിവിധ തരത്തിലുള്ള ഐഡിയോളജികളെ, ഇസ്ലാമിക ചിന്തയ്ക്ക് വിരുദ്ധമായ ഐഡിയോളജികളെ ശക്തമായി ഓപ്പോസ് ചെയ്തിരുന്ന, പ്രതിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടവും കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 1960 തുർക്കിയിലെ ആദ്യത്തെ മിലിറ്ററി അറ്റാക്ക് ഉണ്ടാവുന്നു, പട്ടാള അട്ടിമറി ഉണ്ടാവുന്നു. ഈ പട്ടാള അട്ടിമറിക്ക് ഒരു സവിശേഷതയുണ്ട്. 1960 അതായത് 1950 മുതൽ തുർക്കിയിലെ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുവരെ കമാലിസ്റ്റ് ഭരണകൂടം 48 വരെയെങ്കിലും ശക്തമായി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം അവിടെ രാഷ്ട്രീയ അസഞ്ജിതാവസ്ഥ രൂപപ്പെടുന്നു. അതിനുശേഷം മൾട്ടി പാർട്ടി സിസ്റ്റം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്നാൻ മെന്ദരസിന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ ഉയരുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലെ ഇതുവരെ കമാലിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക ചിഹ്നങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന 40% വിലക്കുകൾ അദ്നാൻ മെന്ദരസ് നീക്കുന്നുണ്ട്. ഈ പറയുന്ന 50 ശേഷമാണ് അത് സംഭവിക്കുന്നത്. ഇതിന്റെ പേരിൽ, അതായത് തുർക്കിയിലെ സെക്കുലറിസത്തെ വെല്ലുവിളിച്ചു എന്നതിന്റെ പേരിൽ അദ്നാൻ മെന്ദരസിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ജനമധ്യത്തിലാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെയും ഏകദേശം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന 146 പ്രൊഫസേഴ്സിനെ നീക്കം ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത്, ഇത് സെക്കുലറിസത്തിനെതിരെ ഇവർ വർത്തമാനം പറയുന്നു, ഇവര് അപകടകാരികളായ പ്രൊഫസേഴ്സ് ആണ് എന്ന് ടാഗ് ചെയ്തു ഇവരെ. എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഇദ്ദേഹം ഒരു കുർദ് പാരമ്പര്യമുള്ള ആളായതുകൊണ്ടും കുർദ് ആ ഒരു സമയത്ത് 40 കുർദ് നാഷണലിസ്റ്റ് ടെൻഡൻസി പ്രവണത തുർക്കിയിൽ ശക്തമായെങ്കിലും 56-60 വിഘടനവാദം ശക്തമാകുന്ന സാഹചര്യം കൂടിയായിരുന്നു ഈ തുർക്കിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുർദിഷ് നാഷണലിസ്റ്റ് ചിന്ത ഉള്ളവരെ മുഴുവനും ഇല്ലാതാക്കാനും അടിച്ചമർത്തുകയും ആട്ടിപ്പായ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഈ പട്ടാള അട്ടിമറിക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ഇത് കുർദ് പാരമ്പര്യമുള്ള ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അന്നത്തെ ഡെമോക്രാറ്റിയിലെ പ്രൊവിഷണൽ പ്രസിഡന്റ് ആയിരുന്നു, ആ പ്രവിശ്യ ഭാഗത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു, ആ ചെയർമാൻ ആയിരുന്നു. അതിന്റെ പേരിലും കൂടി ഈ പറയുന്ന പാർട്ടിയുമായും കുർദ് ദേശീയതയുമായും ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിന്നീട് സംഭവിക്കുന്നത്, ഈ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രതിഭാധനനായ ഒരു പണ്ഡിതനെ സ്വാഭാവികമായും ജർമ്മനി, അമേരിക്ക അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഈ സമയത്താണ് അമേരിക്കയും ജർമ്മനിയുമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് അഭയം നൽകാൻ ക്ഷണിച്ചു. അദ്ദേഹം തുർക്കിയുടെ സ്വാഭാവികമായും തുർക്കിയിൽ നിന്ന് തൊട്ടടുത്ത രാഷ്ട്രമായ ജർമ്മനിയിലേക്ക് അഭയം തേടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏകദേശം 1961 അദ്ദേഹം അവിടെത്തുകയും ആ ഒരു സമയത്ത് ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയിലും പിന്നീട് ഗോയത്തെ യൂണിവേഴ്സിറ്റിയിലും വിവിധ കാലഘട്ടങ്ങളിലായി അദ്ദേഹം പ്രൊഫസറായി അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം രചനകൾ നല്ലൊരു 100% നടത്തുന്നത്. ഏകദേശം, കാരണം സ്വാഭാവികമായും ജർമ്മനിയിലാണ് ജീവിച്ചത് കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ജർമ്മൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം രചനകളും ഉള്ളത്. അതുകൊണ്ട് വളരെ തുച്ഛമായ രചനകൾ മാത്രമാണ്, കുറച്ച് രചനകൾ തുർക്കിയിലേക്കും ബാക്കി അറബിയിലേക്കൊക്കെ ചെയ്യപ്പെട്ടുള്ളത്. 40% അത് സംഭവിച്ചത് രചിക്കപ്പെട്ടത് ജർമ്മൻ ഭാഷയിലാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഒന്ന്, അറബ് ഇസ്ലാം സയൻസ് ഹിസ്റ്ററി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അറബ് ഇസ്ലാം സയൻസ് ഹിസ്റ്ററി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ ഏകദേശം ചിലര് പറയുന്നത് 400,000 അധികം മാനുസ്ക്രിപ്റ്റ്, വിവിധ ഭാഷയിലുള്ള, അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ഭാഷയിലുമുള്ള മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം സമാഹരിക്കുകയും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഠനങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 1400 മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഉപയോഗിച്ച സയൻസ്, അതായത് വിവിധത്തിലുള്ള ആസ്ട്രോളജി, ആസ്ട്രോണമി ആവട്ടെ, ജിയോഗ്രഫി ആവട്ടെ, സമുദ്ര പഠനങ്ങളാവട്ടെ,
വിവിധ മേഖലയിലുള്ള പഠനങ്ങളിലെ മെഡിസിൻ അടക്കമുള്ള ഒപ്റ്റിക്സ് അടക്കമുള്ള വിവിധ പഠന മേഖലകളിലെ ടൂളുകൾ അദ്ദേഹം പുനർനിർമ്മിച്ചു അതിന്റെ റിപ്ലിക്ക അദ്ദേഹം പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അടുത്ത് ഒരു മ്യൂസിയം ഉണ്ടാക്കുകയും ഈ മ്യൂസിയത്തിൽ ഇതെല്ലാം അവിടെ സമാഹരിച്ചു വെക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി അദ്ദേഹം ചെയ്തു ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹം ഈ ചെറിയ കാലത്തിനിടയിൽ അദ്ദേഹം ചെയ്തത് ഈ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാവിഗേഷൻ അടക്കമുള്ള മ്യൂസിക്കിനെ കുറിച്ചുള്ള കെമിസ്ട്രീനെ കുറിച്ചുള്ള മെഡിസിനെ കുറിച്ചുള്ള മെക്കാനിക്കൽ സയൻസിനെ കുറിച്ചുള്ള വിവിധ മേഖലകളിലെ ടൂളുകളും ഇൻസ്ട്രുമെന്റ്സുകളും ആയുധങ്ങൾ പോലും മാപ്പുകൾ പോലും അദ്ദേഹം പുനർനിർമ്മിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1967 അദ്ദേഹം അതിനോട് തന്നെ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് സയൻസ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പേരിൽ ഒരു എൻസൈക്ലോപീഡിയ തുടങ്ങി ഇസ്ലാമിക് സയൻസ് ഹിസ്റ്ററിയുടെ അതിനെ കുറിച്ച് മാത്രം പറയുന്ന എൻസൈക്ലോപീഡിയ അദ്ദേഹം തുടങ്ങി ഈ എൻസൈക്ലോപീഡിയ സ്വാഭാവികമായും ഖുർആനെ കുറിച്ചും സയൻസിനെ കുറിച്ചും ഹിസ്റ്ററിനെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ചും അടക്കമുള്ള വിവിധ വിഷയങ്ങളും കൂടി അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് 1967 തുടങ്ങിയ ആ എൻസൈക്ലോപീഡിയ നിർമ്മാണം അദ്ദേഹം 2018 ജൂണിൽ മരിക്കുമ്പോൾ 18-ാമത്തെ എൻസൈക്ലോപീഡിയ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് എന്ന് വെച്ചാൽ 17 എൻസൈക്ലോപീഡിയ അദ്ദേഹം പബ്ലിഷ് ചെയ്തു 18-ാമത്തെ എൻസൈക്ലോപീഡിയ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹം ഈ ഫീൽഡിൽ ചെയ്തത് അത് മാത്രമല്ല 1979 ഈ ഒരു സംഭാവനകളുടെ പേരിൽ അദ്ദേഹത്തിന് കിങ് ഫൈസൽ അവാർഡും കൂടി ലഭിക്കുകയുണ്ടായി കിങ് ഫൈസൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നതോടുകൂടി ലോക മുസ്ലിം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ആദരിക്കുകയും അതിന്റെ കൂടെ പിന്നീട് സംഭവിക്കുന്നത് ഈ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഫണ്ടിങ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട് ഈ ഫണ്ടിങ് ലഭിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് ധാരാളം സംഭാവനകൾ അർപ്പിക്കുവാൻ അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ട് 1984 അദ്ദേഹം അറബ് ഇസ്ലാമിക് സയൻസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ജേണൽ തയ്യാറാക്കുന്നു ഒരു ജേണൽ ആ ജേണലിൽ ആയിരക്കണക്കിന് സയൻസ് റിലേറ്റഡ് പഠനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു അതായത് ഒരു നാക്കുക 1400-ലധികം വർക്കുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സയൻസ് ജേണൽ കൂടി ധാരാളം പഠനങ്ങൾ ഉണ്ടാവുന്നു ഹദീസ് ഖുർആൻ ഫിഖ് ഹിസ്റ്ററി അടക്കമുള്ള ഹിസ്റ്റോറിയോഗ്രാഫി അടക്കമുള്ള വിവിധ മേഖലകളിൽ അല്ലാതെയും വേറെയും പഠനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൂടെ ഉണ്ടാവുന്നു ഇങ്ങനെ വിവിധ സംഭാവനകളിലൂടെ അദ്ദേഹം അറബ് പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ തുർക്കി ജർമ്മൻ യൂറോപ്യൻ ലോകത്ത് കൂടുതൽ പ്രബലനായി കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച ഇസ്ലാമിക് സ്റ്റഡീസ് സ്കോളറായി അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ അദ്ദേഹം പഠനങ്ങൾ ശ്രദ്ധിച്ചത് തുർക്കിക്കാരായ പണ്ഡിതന്മാരെ തന്നെയായിരുന്നു അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പീർ റയീസ് 16-ാം നൂറ്റാണ്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദ്ര വിഷയങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന ഒരു നാവികനായിരുന്നു പീർ റയീസ് അദ്ദേഹത്തിന്റെ സമുദ്ര പഠനങ്ങളുണ്ട് കാർട്ടോഗ്രഫി എന്നൊക്കെ വിളിക്കപ്പെടുന്ന സമുദ്ര പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ സമുദ്രങ്ങളുടെ മാപ്പുകൾ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു കാരണം സ്വാഭാവികമായും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ശക്തമായിരുന്ന ഒരു പ്രദേശം അവരുടെ സ്ട്രാറ്റജിക് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ 40% കടലുകൾ മേൽക്കുള്ള സമുദ്രങ്ങൾ മേൽക്കുള്ള ആധിപത്യമായിരുന്നു ഹൈറുദ്ദീൻ ബെർബറോസയെ പോലുള്ള പ്രമുഖരായ മിലിറ്ററി ജനറൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്നു സ്വാഭാവികമായും ഈ കടലുകൾക്ക് മേലുള്ള ആധിപത്യം വിവിധ ഫ്രഞ്ച് ഇറ്റലി റഷ്യ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളും ഇംഗ്ലണ്ട് അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളും ഒക്കെയും ചില ഭാഗങ്ങളിൽ കടലുകൾ മേലുള്ള ആധിപത്യത്തിന് ശ്രമിക്കുന്ന കാലഘട്ടത്തിലും കൂടി കടന്നുപോയായിരുന്നു ഈ സമയത്ത് ആ സമയത്താണ് പീർ റയീസിനെ പോലുള്ള അഹമ്മദ് ചെലബിനെ പോലുള്ള ബഹ്റാമിനെ പോലുള്ള അബൂബക്കർ ബഹ്റാമിനെ പോലുള്ള വിവിധ പണ്ഡിതന്മാരുടെ മാപ്പുകളും അവരുടെ ഈ വിഷയത്തിലുള്ള സമുദ്രത്തെ കുറിച്ചുള്ള പഠനങ്ങളെയും അദ്ദേഹം പുനർ പഠനം നടത്തുകയും അത് വീണ്ടും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു അത്രയും വലിയ
ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് സയൻസ് മേഖലകളിൽ സയൻസ് ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് നടന്നത് അത്രയും വലിയ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് പിന്നീട് സ്വാഭാവികമായും തുർക്കിയിലെ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു അവസാനത്തെ 1997 അവസാനത്തെ പ്രത്യേകിച്ച് അവിടുത്തെ നജ്മുദ്ദീൻ അർബക്കാന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പട്ടാള അട്ടിമറിക്ക് ശേഷം അവിടെ രാഷ്ട്രീയ സജ്ഞതാവസ്ഥ ഉണ്ടാവുകയും 2000 എ കെ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നു അതായത് ഇന്ന് തുർക്കിയെ ഭരിക്കുന്ന റജബ് തയ്യിബ് എർദുഗാന്റെ നേതൃത്വത്തിലുള്ള എ കെ പാർട്ടി 2000 രൂപീകരിക്കപ്പെടുകയും 2001 കൂടി അവര് ഇലക്ഷൻ കൂടി ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറുന്ന ഒരു സാഹചര്യമുണ്ട് ഇദ്ദേഹം എ കെ പാർട്ടിയുടെ കാലഘട്ടത്തിൽ റജബ് തയ്യിബ് എർദുഗാൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭാവനകളിൽ ഒന്ന് ഈ പറയുന്ന ഫുആദ് സസ്കിനെ തുർക്കിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷന് ഈ പറയുന്ന ലൈബ്രറിയും മ്യൂസിയവും അടക്കമുള്ളതെല്ലാം തുർക്കിയിൽ അവിടെയും ഒരു ബ്രാഞ്ച് ഉണ്ടാക്കുക അവിടെയും സ്ഥാപിക്കുക എന്നുള്ളത് എർദുഗാന്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നായിരുന്നു കാരണം ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രവും ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രവും ഇസ്ലാമിന്റെ ശാസ്ത്രീയ ചരിത്രവും തന്നെ ക്രോഡീകരിച്ച ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ആ ഒരു പണ്ഡിതന്റെ തുർക്കിയിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം എ കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വലിയൊരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ 2008 എ കെ പാർട്ടി അവരുടെ കൾച്ചറൽ ടൂറിസം മിനിസ്ട്രിയുടെ കീഴിൽ ഇസ്താംബുൾ ഇസ്ലാം ആൻഡ് ടെക്നോളജി മ്യൂസിയം എന്ന് പറഞ്ഞ പേരിൽ ഇസ്താംബുളിൽ ഒരു മ്യൂസിയം സ്ഥാപിക്കുകയുണ്ടായി ഈ മ്യൂസിയത്തിൽ നേരത്തെ പറഞ്ഞ ഫുആദ് സസ്കിൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ മാനസ്ക്രിപ്റ്റുകളും അദ്ദേഹം പുനർനിർമ്മിച്ച ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും എല്ലാം ഈ പറയുന്ന മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് കാരണം സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്തിന് ഇത്രയും വലിയൊരു ഹെറിറ്റേജ് തുർക്കിയിൽ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നത് എർദോഗാന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അതേപോലെ തന്നെ 2014 ഫാത്തിഹ യൂണിവേഴ്സിറ്റിയിലും ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഫുആദ് സസ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞ പേരിൽ ഫുആദ് സസ്കിന്റെ പേരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് ഇൻ ഇസ്ലാം എന്ന് പറഞ്ഞ പേരിൽ ഫാത്തിഹ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഹിസ്റ്ററി ഓഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയും 2013 സംഭവിക്കുന്നുണ്ട് അത് ഫാത്തിഹ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അൻകാറയിലെ ഒരു സ്ട്രീറ്റിന് പോലും ഫുആദ് സസ്കിൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് 2018 ഇദ്ദേഹം June 30 ഇഹലോക വാസം വെടിയുന്നത് അത്രയും ഈ പറയുന്ന വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിലൂടെ കടന്നു പോയ ഫുആദ് സസ്കിൻ പക്ഷേ ഇസ്ലാമിക വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിൽ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ അർപ്പിക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞില്ല അദ്ദേഹത്തിന്റെ നല്ലൊരു 10% സംഭാവനകൾ മുഴുവനും ഈ പറയുന്ന വൈജ്ഞാനിക മേഖലകളിൽ പഴയ ചിന്തകളെ പുതുക്കി കൊണ്ടുവരുന്നതിലും ആ പഴയ മാനസ്ക്രിപ്റ്റുകൾ സംഭാവന ചെയ്യുന്നതിലും ഈ പഴയ ടൂളുകളെയും ഇതിനെയും പുതിയ ജനങ്ങൾക്ക് പുതിയ തലമുറകൾക്ക് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1400 ഈ പറയുന്ന ഉപകരണങ്ങളെ റെപ്ലിക്ക ചെയ്യുന്നതിലും പുനർനിർമ്മാണം ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ മഹത്തായ കോൺട്രിബ്യൂഷൻ ആണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ 17 എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കിയ 18th എൻസൈക്ലോപ്പീഡിയയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഫുആദ് സസ്കിൻ അദ്ദേഹത്തിന്റെ ചിന്തകളെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുർക്കി യൂറോപ്യൻ ഭാഗങ്ങളിൽ യൂറോസെൻട്രിക് ഫിലോസഫി നിലനിൽക്കുന്ന മുസ്ലിം ഭാഗങ്ങളിൽ പോലും യൂറോപ്യൻ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ യൂറോസെൻട്രിക് ഫിലോസഫി ഓറിയന്റലിസ്റ്റ് വ്യൂ പോയിന്റ് നിലനിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫുആദ് സസ്കിൻ ഈ കാഴ്ചപ്പാടിനെതിരെ പോരാടുകയും അതിന് പകരം ഇസ്ലാമിന്റെ ഹെറിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വിവിധ കോൺട്രിബ്യൂഷനുകൾ ഇസ്ലാമിക സൊസൈറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലോകത്തിന്റെ പതനങ്ങൾക്ക് മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പുറത്തേക്ക് കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഇൻട്രോസ്പെക്ട് ചെയ്യുക അതായത് നമ്മൾ സ്വയം തന്നെ വിമർശിച്ച് വിലയിരുത്തി അതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതാണ് പകരം ബാക്കിയുള്ളവരെ പഴിക്കുന്നതിനേക്കാൾ അപ്പുറം
സ്വയം തന്നെ പഠിച്ച് സ്വയം തന്നെ വിലയിരുത്തി വിമർശിച്ച് വിലയിരുത്തി മുന്നോട്ട് പോവേണ്ടതാണ് എന്നാണ് അദ്ദേഹം ഇസ്ലാമിക ഹിസ്റ്ററിയുടെ ചരിത്രം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട സവിശേഷത. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷത, അദ്ദേഹത്തിന്റെ ചിന്തയിലെ മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ സാമുവൽ പി ഹണ്ടിംഗ്ടന്റെ അടക്കമുള്ള ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ശക്തമായിരുന്ന കാലഘട്ടവും കൂടിയായിരുന്നു ആ ഒരു സമയത്ത്. 1990s ക്ലാഷ് ഓഫ് സിവിലൈസേഷന്റെ പേരിൽ സാമുവൽ പി ഹണ്ടിംഗ്ടനും അതുപോലെ തന്നെ എൻഡ് ഓഫ് ഹിസ്റ്ററിയുടെ പേരിൽ ഫ്രാൻസിസ് ഫുക്വയാമ അടക്കമുള്ള ഈ പറയുന്ന US ഫോറിൻ പോളിസി എക്സ്പെർട്ടുകൾ എല്ലാവരും ഇനി ലോകത്ത് ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ആണ് നടന്നത് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഫുആദ് സസ്കിൻ പറയുന്നത് ഇനി നടക്കേണ്ടത് ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ ആണ്. കാരണം നമ്മുടെ തുർക്കിയുടെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെയും അറബ് മുസ്ലിം ഹിസ്റ്ററിയുടെയും മുഴുവൻ സംഭാവനകളും യൂറോപ്പുമായിട്ടുള്ള സംവാദമായിരുന്നു, സംഘടനമായിരുന്നില്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, അദ്ദേഹം പറയുന്നത് യൂറോപ്പിന്റെയും ഗ്രീക്കിന്റെയും സംഭാവനകളിൽ നിന്നല്ല യൂറോപ്യൻ എൻലൈറ്റ്മെന്റും റിനേസയും ഉണ്ടായിട്ടുള്ളത്, പകരം മുസ്ലിങ്ങളുടെ തന്നെ സംഭാവനകളെ അധികരിച്ചുകൊണ്ടാണ് യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഉണ്ടായതെന്ന് ഫുആദ് സസ്കിൻ സമർത്ഥിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഈ സംഭാവനകളിലൂടെ അദ്ദേഹം പ്രധാനമായി എടുത്തു പറയുന്നത് ഈ പറയുന്ന സംഭാവനകളെല്ലാം, അതായത് ഇബ്നു ഖൽദൂന്റെയും അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫീനെ ഇന്റർപ്രറ്റ് ചെയ്ത മുസ്ലിം ഫിലോസഫേഴ്സിനെയും ഇബ്നു ഹൈസമിനെയും അടക്കമുള്ള ഉമർ ഖയ്യാം, ഇബ്നു ഹൈസം, അൽബറൂനി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരെല്ലാവരും ഈ പണ്ഡിതന്മാരുടെ ചിന്തകളിലൂടെയാണ് യൂറോപ്യൻ റിനേസൻസ് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടത് കൊണ്ടാണ്, അല്ലാതെ ഗ്രീക്ക് ഫിലോസഫിയോ അല്ലെങ്കിൽ യൂറോപ്യരുടെ തന്നെ സ്വന്തം ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്ന നവോത്ഥാനം ഉണ്ടായത് എന്ന് ഫുആദ് സസ്കിൻ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തരത്തിൽ ഇങ്ങനെ അറബ്, തുർക്കി, യൂറോപ്യൻ, പേർഷ്യൻ ചരിത്രങ്ങളെ മുഴുവൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തെയും സയൻസിനെയും കൂടുതൽ മുസ്ലിം ലോകത്തേക്കും യൂറോപ്യൻ ലോകത്തേക്കും സമർപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഫുആദ് സസ്കിൻ. വാഖിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് ഓപ്പൺ സെഷൻ ആണ്. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടുള്ള മറ്റ് സംശയങ്ങൾ, അന്വേഷണങ്ങൾ എന്നിവ ആകാവുന്നതാണ്. അപ്പോ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനോ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റോ അന്വേഷിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ എന്റെ പേര് സിയാദാണ്, മഞ്ചേരിയിലാണ്. പിന്നെ ഇതില് സ്പീച്ചൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇങ്ങനെ ഈ പഴയകാലത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങനെ നടത്തിയെന്നല്ലാതെ പുതിയ എന്തെങ്കിലും ഇന്നോവേഷൻസ് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, അതിനെ കുറിച്ചൊന്നും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. കേട്ടില്ല, എന്താണ് ചോദ്യം? അതായത് ഇപ്പൊ ഇതിന് പറഞ്ഞത് കുറെ എന്തോ റിസർച്ച് ഒക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു, അതല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന മുൻകാല ചരിത്രങ്ങളെ വീണ്ടും പുനർ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന കോൺട്രിബ്യൂഷൻ.
ആ ഒരു എല്ലാ വിഷയങ്ങളിലെയും, അതായത് മധ്യകാലഘട്ടം നമ്മൾ പറയാം ഈ സെഹ്റാബിനെ പോലുള്ള, അബൂബക്കർ റാസീനെ പോലുള്ള, ഇബ്നു സീനനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ റിപ്ലിക്ക പുതുതാക്കി ഉണ്ടാക്കുക, അവരുടെ മാനസ്ക്രിപ്റ്റുകളെ പുനർനിർവഹിക്കുക, അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ അധികവും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനെ പൊതുവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. മുസ്ലിം ലോകത്ത് മറഞ്ഞു കിടന്ന ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ ഫോട്ടോകളിൽ മാത്രം കണ്ട് പരിചയമുള്ള ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ അതേപടി ഉണ്ടാക്കി അദ്ദേഹം. അത് പിന്നീട് അതിൽ നിന്ന് വികസിപ്പിക്കാനുള്ള രീതികളൊക്കെ പിന്നീട് തുർക്കിയും ജർമ്മനിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് സ്റ്റഡീസ് വിഷയങ്ങളില് ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പണ്ഡിതന്മാരുടെ കുറിച്ചുള്ള നല്ലൊരു കളക്ഷൻ അദ്ദേഹം ചെയ്യുകയുണ്ടായി. പലർക്കും അറിയാത്ത ഒരുപാട് പേരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അസ്സലാമു അലൈക്കും. ഞാൻ ആസിഫ്, തൃശ്ശൂരാണ് സ്ഥലം. ഈ ഫുആദ് സസ്ഗിൻ കാരണം നമുക്ക് ഈ സ്പെയിന് പോലുള്ള രാജ്യങ്ങളിലേക്ക് എന്തെങ്കിലും ഇമ്പാക്ട് നടന്നിട്ടുണ്ടോ? കാരണം മുന്നേ സ്പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഇതായിരുന്നല്ലോ, റിസർച്ചും പഠനം എല്ലാം അവിടെ ആയിരുന്നല്ലോ. അപ്പോ ഇദ്ദേഹം കാരണം എന്തെങ്കിലും അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, സ്പെയിനിലെ, സ്പെയിൻ എന്ന് പറയുന്നത് നല്ല ശതമാനം ഒരു ഇസ്ലാമോഫോബിക് ആയ ഒരു നാടാണ്. 1500-ഓടുകൂടി അവിടെ റീകോൺക്വിസ്റ്റ എന്ന് പറഞ്ഞ പേരിൽ ക്രിസ്ത്യൻ ക്രൂസേഡുകൾ ശക്തമായിരുന്ന ഒരു കാലമായിരുന്നു സ്പെയിനില്. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളോട് ഒന്നുകിൽ ക്രിസ്ത്യാനി ആവുക, അല്ലെങ്കിൽ നാട് കിടക്കുക, അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചോടുകൂടി എണ്ണിയാൽ പറയുന്ന ആൾക്കാർ മാത്രമായി ഇപ്പോ സ്പെയിനിൽ ഉള്ളത്. വളരെ തുച്ഛം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഫുആദ് സസ്ഗിനെ പോലുള്ള ആൾക്കാരൊന്നും വലിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു രാഷ്ട്രത്തിന് ഈ ഫുആദ് സസ്ഗിന്റെ ചരിത്രം അവർക്ക് വലിയ കാര്യമല്ല. അതുകൊണ്ട് വലിയ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാൻ റഹ്മാൻ ബുഖാരി, എടപ്പാള്. ഫുആദ് സസ്ഗിന്റെ ഒരാശയം പറഞ്ഞിരുന്നു, ക്ലാഷസ് ഓഫ് സിവിലൈസേഷന് പകരം ഡയലോഗുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന്. ഇത് എത്രത്തോളം ഫലപ്രദമായിരുന്നു? അദ്ദേഹം ഈ തുർക്കിയുടെ, ഇന്നത്തെ തുർക്കിയല്ല, ഉസ്മാനികളുടെ ഒരു ഒരു ബാക്കപ്പ് നിങ്ങൾ നോക്കുക, നല്ല ശതമാനം യൂറോപ്പ്, യൂറോപ്യൻ സ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ മുഴുവൻ ഖിലാഫത്തിന് കീഴിലായിരുന്നല്ലോ. ഏകദേശം 18-ാം നൂറ്റാണ്ട് വരെയുടെ അവസാനം വരെയെങ്കിലും കീഴിലായിരുന്നു. അതുമാത്രമല്ല, സ്പെയിന്, തുനീഷ്യ പോലുള്ള, മൊറോക്കോ, സ്പെയിന്, തുനീഷ്യ, അന്നത്തെ അന്തുലുസ്, ഇത് ഇവരുടെ ഈ പറയുന്ന പണ്ഡിതന്മാരുടെയൊക്കെ, അവിടെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഇടപാടുകൾ മുഴുവനും ഈ പറയുന്ന സ്പെയിനിലെ ലോകവുമായിട്ടായിരുന്നല്ലോ നല്ല ശതമാനം. അപ്പൊ അതുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ ഒരുപാടുണ്ട്. ഇപ്പൊ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലും ഒരുപാട് ക്രിസ്ത്യൻ സ്കോളേഴ്സ് കീഴിൽ അവരുടെ ദർബാറുകളിലുണ്ടായിരുന്നു. ഈ അന്തുലുസില് മൈമോനിഡ്സിലടക്കമുള്ള ഒരുപാട് യഹൂദ പണ്ഡിതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യൻ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇവരുമായിട്ട് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ ക്രുസേഡ് വാറുമായി ബന്ധപ്പെട്ട മറ്റൊരു നിരീക്ഷണമാണ്, ക്രുസേഡ് വാറിൽ വെറും യുദ്ധം മാത്രമല്ല, അവിടെ ഈ കാലഘട്ടത്തില്, ആ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലെ വിവിധ പണ്ഡിതന്മാർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ചരിത്ര നിരീക്ഷണമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കലാപങ്ങൾ മാത്രമല്ല, മുസ്ലിം ലോകവും വെസ്റ്റും, ഇസ്ലാമും വെസ്റ്റും എന്ന് പറയുന്നത് എപ്പോഴും കലാപമോ സംഘർഷത്തിലൂടെയല്ല ജീവിച്ചത്, പകരം വൈജ്ഞാനികമായ കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. അത് തന്നെയാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന് തന്നെ പ്രധാനപ്പെട്ട കാരണമായത്. ഇബ്നു ഖൽദൂനിനെ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി ചില യൂറോപ്യൻ ഓറിയന്റലിസ്റ്റുകൾ എണ്ണാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അസബിയ സൈക്കിൾ തിയറി പോലുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിയൊക്കെ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരുതരം ആദാന പ്രദാനങ്ങളാണ്, കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പം ആ ഒരു തരത്തിലുള്ള വൈജ്ഞാനിക സംഭാവനകൾ മുംബൈ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഫുആദ് സസ്ഗിൻ മാത്രമല്ല പറഞ്ഞത്, പകരം ഇറാനി മുൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഖാത്തമി,
അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന ഹണ്ടിംഗ്ടന്റെ മറുപടിയായിട്ട് രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അതിപ്പോ ഫാസിസ്കിന്റെ മാത്രം കാഴ്ചപ്പാടല്ല, കാരണം അറബ് മുസ്ലിം ലോകം മുസ്ലിങ്ങൾ 800+ വർഷം സ്പെയിനിൽ ഭരിച്ചു, 600-700 വർഷം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ ഈ പറയുന്ന വിവിധ രാഷ്ട്രങ്ങളും ഉണ്ടായി. പല ഈ പറയുന്നവരൊക്കെയും സബ്ജക്റ്റുകൾ എന്ന രീതിയിൽ ജീവിച്ചത് പലതും സമാധാനപൂർവ്വം തന്നെയായിരുന്നു. അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് മില്ലത്ത് സിസ്റ്റം ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭരണ സംവിധാനമായിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു തരത്തിൽ സമാധാനമെങ്കിലും 18-ാം നൂറ്റാണ്ട് അവസാനം വരെയെങ്കിലും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അപവാദങ്ങൾ ചിലതുണ്ടെങ്കിൽ പോലും പൊതുവായി വിവിധ മത സമൂഹങ്ങളെയും എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഖിലാഫത്തിന് കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ആ ഒരു തരത്തിലുള്ള ആദാന പ്രദാനങ്ങളായിരുന്നു. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഫുആദ് സസ്കിം പറയുന്നത് എന്ത്, ഈ പറയുന്ന സംഘടനകളല്ല, പകരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടത് സംവാദങ്ങളാണ്, ഡയലോഗുകളാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതുപോലെ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഏതെങ്കിലും അവൈലബിൾ ആണോ? മലയാളത്തിൽ ആദ്യമായി എഴുതിയത് ഒരാൾ ഞാനാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ആ ആർട്ടിക്കിള് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരാം. ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇടാം. ഒരു പഠനമുണ്ട്, അതുപോലെ തന്നെ തിബാക്കിൽ ഞാൻ എഴുതിയിരുന്നു. വേറെയും ഒന്ന് രണ്ട് പഠനങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരുപാട് ബുക്കുകളിൽ ഫുആദ് സസ്കിൻ റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. കാരണം ഈ ഇസ്ലാമിക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടും ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുമുള്ള ഒരുപാട് വർക്കുകളിൽ ഫുആദ് സസ്കിൻ റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം വലിയ ഇൻഫ്ലുവൻസ് ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ മോഡേൺ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഫുആദ് സസ്കിന്റെ പേരിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർക്കുകളിൽ അദ്ദേഹത്തിന്റെ റെഫറൻസ് കാണാം. നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ആ വർക്കുകൾ, ഒരുപാട് വർക്കുകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ അധിക വർക്കുകളും ഉള്ളത്. അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. ബാക്കി കുറെ തുർക്കിയിലാണ് ഉള്ളത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന എൻസൈക്ലോപ്പീഡിയ കുറച്ച് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ചാൽ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താവുന്നതാണ്. സുഹൈർ സാഹിബ്, സഹീഹ് ബുഖാരിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ PhD എന്ന് പറഞ്ഞിരുന്നു, അതിന്റെ ഒരു പൊതു സ്വഭാവത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അത് ഞാൻ ആ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ സഹീഹ് ബുഖാരിയുടെ ഒരു പ്രത്യേകത അല്ല ഈ പറയുന്ന ഹദീസുകളുടെ ഒരു പ്രാമാണികതയെ ഓറിയന്റലിസ്റ്റുകൾ അന്നും ഇന്നും വെല്ലുവിളിക്കുന്ന ഒരു സാധനമാണ്. ഖുർആനെ തന്നെ അതിൻ്റെ ഒരു എഴുത്തിന്റെ അതിൻ്റെ ഒരു കമ്പൈലേഷന്റെ പ്രാമാണികതയും അവർ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായും ഹദീസിന്റെ കാര്യത്തിൽ അത്ഭുതമില്ലല്ലോ. അപ്പം ഈ പ്രമുഖരായ 90% ഓറിയന്റലിസ്റ്റുകളെല്ലാം ഹദീസിന്റെ സ്വീകാര്യതയും അതിൻ്റെ പ്രാമാണികതയും അതിൻ്റെ സാധുതയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് പിന്നീട് എഴുതപ്പെട്ടതാണ് അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞു ആരൊക്കെയോ പറഞ്ഞ് അതിന് കണക്ട് ചെയ്തതാണ്. അതിന് ഈ മുത്തവാത്തിൽ ഈ പറയുന്ന ചെയിന് സിൽസില സനദുകളൊന്നുമില്ല, അതൊക്കെ പേരിൽ എഴുതി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ PhD തയ്യാറാക്കുന്നത്. ആ രചനയും അത്രയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ അദ്ദേഹം പറയുന്നത് ഇമാം ബുഖാരി ഓറൽ ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമല്ല റിട്ടൺ ഹിസ്റ്ററിയിൽ നിന്നും രചനകളിൽ നിന്ന് പോലും കൂടി റെഫർ ചെയ്തിട്ടാണ് സഹീഹ് ബുഖാരി. കാരണം സഹീഹ് ബുഖാരി തന്നെ എടുക്കാൻ കാരണം അത് ഇസ്ലാമിന്റെ നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട ആദ്യ ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നതാണല്ലോ. സ്വാഭാവികമായും അതിന്റെ പേരിലാണ് അദ്ദേഹം ആ വിഷയത്തെ തന്നെ കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ തന്നെ പ്രാമാണികത ഓറൽ ഹിസ്റ്ററിയെക്കാളും റിട്ടൺ രചനകളിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നത്.
അങ്ങനെ സനദുകളുടെയും തവാത്രീദ് പറയുന്ന ചെയിനിന്റെ ഒക്കെ പ്രാമാണികത അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ. ഓക്കെ, മറ്റൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഹലോ. ആ ഓക്കെ ഓക്കെ, ഈ വിഷയം വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സരസമായിട്ടും സരളമായിട്ടും ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്ത് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവർക്ക് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞു. ഇനി കൂടുതൽ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാക്കുക, അതൻ അനുഗ്രഹിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സൈപുദ്ദീൻ, താങ്ക് യു ഓൾ ഓഫ്.